വിമാനാപകടത്തിൽ റഷ്യൻ കൂലിപ്പട്ടാള തലവൻ യെവ്ഗെനി പ്രഗോഷൻ കൊല്ലപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പുടിന്റെ അറിവോടെ അല്ലാതെ റഷ്യ ഒന്നും ചെയ്യില്ല എന്നും ബൈഡൻ പ്രതികരിച്ചു. അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്ന പ്രഗോഷൻ അമേരിക്കൻ പൊതു തിരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിരുന്നു. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിൽ നിന്നും. മധു, ഗുഡ് മോർണിംഗ്. മധു, പ്രഗോഷിന്റെ ഈ മരണത്തിൽ സ്വാഭാവികമായും പ്രതിക്കൂട്ടിൽ നിൽക്കുക വ്ളാഡിമിർ പുടിൻ തന്നെയായിരിക്കും. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്? അമേരിക്കയുടെ പ്രധാന ആരോപണം എന്താണ്? പ്രവിത, റഷ്യൻ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയുടെ തലവൻ യെവ്ഗെനി പ്രിഗോഷൻ കൊല്ലപ്പെട്ട വാർത്തയാണ് ഈ ബി ബി സി ആണ് ഇത് പുറത്തുവിടുന്നത്. റഷ്യയിലുണ്ടായ ഒരു വിമാന അപകടത്തിലാണ് പ്രിഗോഷൻ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. സെയിന്റ് പീറ്റേഴ്സ്ബർഗിനും മോസ്കോയ്ക്കും ഇടയിലായിട്ടാണ് ഈ അപകടം നടന്നതെന്ന് റഷ്യ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിഗോഷനോടൊപ്പം ഉണ്ടായിരുന്ന 9 സഹയാത്രികരും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വിശ്വസ്തനും അതുപോലെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ പ്രിഗോഷൻ 2014 ഈ ഒരു സ്വകാര്യ സൈനിക സംഘം രൂപീകരിച്ച് അതാണ് ഈ വാഗ്നർ പട്ടാളം. ഈ വിദേശത്തെ സൈനിക നടപടിക്ക് റഷ്യ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ കൂലി പട്ടാളത്തെയാണ്. 250 പേരുമായിട്ട് തുടങ്ങിയ ഈ സംഘം പിന്നീട് 8 വർഷം കൊണ്ടൊരു 50,000 ഒക്കെ അപ്പുറമുള്ള ഒരു വലിയ ഒരു കൂലി പട്ടാളമായിട്ട് മാറുകയായിരുന്നു. പ്രവിത ചോദിച്ചതുപോലെ അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു എന്നും പ്രഗോഷനും ഈ കൂലിപ്പട്ടാളവും അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രഗോഷൻ ഇടപെടും എന്നുള്ള ഒരു ആരോപണം ഇവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ ചർച്ച തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഈ പ്രഗോഷൻ പ്രഗോഷനുമായി ബന്ധപ്പെട്ടുള്ളത് എന്തും അമേരിക്കയിലും വലിയ വാർത്തകളായിരുന്നു. പ്രഗോഷൻ തന്നെ ഇത് സമ്മതിച്ചുകൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് $10 മില്യൺ വരെയാണ് പ്രഗോഷന്റെ ഇടപെടലുകൾക്ക് തെളിവുകൾ നൽകുവാൻ പറ്റുന്നെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ പ്രഗോഷൻ കൊല്ലപ്പെട്ടതിൽ അത്ഭുതപ്പെടുവാൻ ഒന്നുമില്ല. ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയായിരിക്കാം. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന് 1 മാസം മുമ്പ് NBC ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലും പറഞ്ഞിരുന്നു പ്രഗോഷന്റെ സ്ഥാനത്ത് തന്നായിരുന്നെങ്കിൽ വളരെ കരുതലോടുകൂടി തന്നെയായിരിക്കും നീങ്ങുമെന്ന്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ പ്രഗോഷന് ഈ കൊല്ലപ്പെടും എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പ്രവിത ശരി. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിമാനാപകടത്തിൽ റഷ്യൻ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ഗെനി പ്രഗോഷൻ കൊല്ലപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ല എന്ന പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.